പി എസ് സി ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പി എസ് സി പഠിക്കുന്നവർ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട 50 ടോപ്പിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സാം നടത്തുകയാണ്. 100 മാർക്കിനാണ് എക്സാം. ഈ മാർക്ക് നിങ്ങൾക്ക് കാണണമെങ്കിൽ, അല്ലെങ്കിൽ ഈ മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ടും കിട്ടണമെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ ആ 10 വീഡിയോസ് കാണണം. 50 ടോപ്പിക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടവരുണ്ട്, ഇനി കാണാൻ താല്പര്യം ഉള്ളവരും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുകയാണെങ്കിൽ പ്ലേ ലിസ്റ്റിൽ അവൈലബിൾ ആണ്. അത് പഠിച്ചതിന് ശേഷം നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ആസ് എ ബിഗിനർ നിങ്ങൾക്ക് നല്ലൊരു തുടക്കമായിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ എക്സാമിൻ്റെ ആൻസറാണ് ഇവിടെ വായിക്കുന്നത്. ആൻസർ വായിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ താഴെ കമൻറ്റിൽ ഞാനൊരു ലിങ്ക് എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ പോയി നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ആൻസർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഏത് ആൻസറാണ് ശരിയെന്നുള്ളത്. അത് ഞാനിപ്പോൾ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും താഴെ പോയി ആ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടെലഗ്രാം ഗ്രൂപ്പിലും ചാനലിലും ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കറക്റ്റ് വീഡിയോസൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ ആൻസർ വായിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈദ്യുത കാന്തിക പ്രേരണ തത്വത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? അപ്പം നിങ്ങളെല്ലാം ഓൾറെഡി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത ആൾക്കാരാണ്. അപ്പം ഞാൻ ഓപ്ഷൻ വായിക്കേണ്ട ആവശ്യമില്ല. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് കറക്റ്റ് ആൻസർ എഴുതണം. നിങ്ങൾ 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തെറ്റുവാണെങ്കിൽ നിങ്ങൾ 1 മാർക്ക് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് 3-ൽ 1 മാർക്ക് നിങ്ങൾ നെഗറ്റീവ് മാർക്കാണ്. അപ്പോൾ നിങ്ങൾ തെറ്റ് എണ്ണി നോക്കിയിട്ട് 3-ൽ 1 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി, കറക്റ്റ് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈദ്യുത കാന്തിക പ്രേരണ തത്വത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ എ ആണ് മൈക്കൽ ഫാരഡേ. 2, കോണാർക്ക് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷയാണ്. ഓപ്ഷൻ എ ഒഡീഷ. പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേർന്നാൽ ഡാഷ് ലഭിക്കും. ഓപ്ഷൻ സി വെള്ള കളറാണ് ലഭിക്കുന്നത്. ദെൻ 4th ക്വസ്റ്റ്യൻ, പ്രാചീന തമിഴകത്തിലെ കൃഷിഭൂമി ഏത് തിണയിലാണ് പെടുന്നത്? ഏത് തിണയിലാണ്? മരുതത്തിലാണ് പെടുന്നത്. ഓപ്ഷൻ സി ആണ്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏത്? ഓപ്ഷൻ ബി പമ്പ നദിയാണ്. ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ച രാജവംശങ്ങൾ ഭരിച്ച ക്രമത്തിൽ ശരിയായ ക്രമം കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ആൻസർ. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അഖി തുസലോ എന്ന് ഓർമ്മിച്ചാൽ മതി. അടിമ വംശം, ഖിൽജി വംശം, തുഗ്ലക് വംശം, സെയ്ദ് വംശം, ലാസ്റ്റ് ലോധി വംശം. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ. ദെൻ മനുഷ്യൻ്റെ ശ്വസന അവയവം ഏത്? മനുഷ്യൻ്റെ ശ്വസന അവയവം ഓപ്ഷൻ ബി ആണ്, ശ്വാസകോശമാണ്. 8th ക്വസ്റ്റ്യൻ്റെ ആൻസർ, ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ഏത്? ജനീവയാണ് ആൻസർ. ശോകനാശിനി പുഴ എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദി ഏത്? ഭാരതപ്പുഴയാണ്. നെക്സ്റ്റ്, നൈട്രജൻ കണ്ടെത്തിയത് ആരാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, റദർഫോർഡാണ് നൈട്രജൻ കണ്ടെത്തിയത്. മലബാർ എക്കണോമിക് യൂണിയൻ സ്ഥാപകൻ ആര്? 11th ക്വസ്റ്റ്യൻ, മലബാർ എക്കണോമിക് യൂണിയൻ സ്ഥാപകൻ ഡോക്ടർ പൽപ്പു ആണ്. ദെൻ 12, സുപ്രീം കോടതി ജഡ്ജിയുടെ മാസശമ്പളം എത്ര? നന്നായിട്ട് ക്വസ്റ്റ്യൻ നോക്കുക. സുപ്രീം കോടതി ജഡ്ജിയാണ് ചോദിച്ചിരിക്കുന്നത്. സോ സുപ്രീം കോടതി ജഡ്ജിയുടെ മാസശമ്പളം 250,000 രൂപയാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ ആമുഖത്തെ തിരിച്ചറിയക്കാടെന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഭരണഘടനയുടെ ആമുഖത്തെ, നമ്മുടെ ഭരണഘടനയുടെ തിരിച്ചറിയക്കാട് എന്ന് വിശേഷിപ്പിച്ചത് എൻ.എ. പൽക്കി വാലയാണ്. റൂർക്കേല ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഏതാണ്? ഒഡീഷ. ഞാൻ പറഞ്ഞു തന്ന കോഡ് ഓർമ്മിച്ചാൽ മതി. റോജ റൂർക്കേല ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയാണ്. ജർമ്മനിയുടെ സഹായത്തോടെയാണ് ഇത് എന്ത് ചെയ്തത്, നിർമ്മിച്ചത്. ദെൻ 15, പശ്ചിമഘട്ടത്തിൻ്റെ നീളം എത്ര? 1600 കിലോമീറ്റർ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. വാനിലയുടെ ജന്മദേശം എവിടെ? മെക്സിക്കോയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇന്ത്യയിൽ ആദ്യമായി കളർ ടി വി സംപ്രേഷണം ആരംഭിച്ച വർഷം? ആൻസർ ഓപ്ഷൻ എ 1982. നെക്സ്റ്റ്, ഒരു സാധാരണ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ശരാശരി ഭാരം എത്ര? ഓപ്ഷൻ എ 300 ഗ്രാം ആണ് ഒരു മനുഷ്യൻ്റെ ശരാശരി ഹൃദയഭാരം. ഭൂപടത്തിലെ മഞ്ഞ നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഭൂപടത്തിലെ മഞ്ഞ നിറം ഓപ്ഷൻ ബി ആണ്, കൃഷിഭൂമിയാണ് സൂചിപ്പിക്കുന്നത്. പ്രകാശ തീവ്രതയുടെ അടിസ്ഥാന ഏകകം ഏത്? പ്രകാശ തീവ്രതയുടെ അടിസ്ഥാന ഏകകം ഓപ്ഷൻ എ കാന്തിലയാണ്. ദ്രവ്യത്തിൻ്റെ 5th അവസ്ഥ ഓപ്ഷൻ ബി ആണ്, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്.
ദെൻ 22 കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ആര് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത് ദെൻ 23-ാമത്തെ ക്വസ്റ്റ്യൻ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻ ബി പാമ്പാടും പാറയാണ് പാമ്പാടും ജോലിയല്ല പാമ്പാടും പാറ 24 ഗ്രേ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ആണ് വളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഗ്രേ വിപ്ലവം 25 റോമൻ യുദ്ധദേവന്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏത് റോമൻ യുദ്ധദേവന്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഓപ്ഷൻ ഡി ചൊവ്വയാണ് 26 പുല്ലുകളെ കുറിച്ചുള്ള പഠനം അഗ്രസ്റ്റോളജി എന്നാണ് അറിയപ്പെടുന്നത് പുല്ലുകളെ കുറിച്ചുള്ള പഠനം അഗ്രസ്റ്റോളജി ആരുടെ സൈന്യമാണ് കരിങ്കുപ്പായക്കാർ എന്നറിയപ്പെടുന്നത് ആരുടെ സൈന്യമാണ് കരിങ്കുപ്പായക്കാർ എന്നറിയപ്പെടുന്നത് മുസോളിനിയാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലവിൽ വന്ന വർഷം ഏത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലവിൽ വന്നത് ഓപ്ഷൻ ബി ആണ് 1602 ഇന്ദുപ്പിൻ്റെ രാസനാമം ഓപ്ഷൻ ബി പൊട്ടാസ്യം ക്ലോറൈഡ് രാഷ്ട്രപതിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് ആരാണ് ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ് ദെൻ കർണാടകയിലെ പ്രധാന ആണവ നിലയം ഏത് ഓപ്ഷൻ എ ആണ് കൈഗയാണ് കർണാടകയിലെ പ്രധാന ആണവ നിലയം മജന്ത ഏതൊക്കെ വർണ്ണങ്ങൾ കൂടിച്ചേർന്നതാണ് നമുക്കറിയാം നിച്ചുമ നീല ചുവപ്പ് ചേർന്നവയാണ് മജന്ത ഓപ്ഷൻ ബി ആണ് ഉത്തരം പ്രാചീന തമിഴകത്തിലെ അല്ലെങ്കിൽ സംഘകാലത്തിലെ പുൽമേടുകൾ ഏത് തിണയിലാണ് പെടുന്നത് ഓപ്ഷൻ ബി ആണ് മുല്ലയിലാണ് പെടുന്നത് കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ് കുറ്റ്യാടിപ്പുഴയാണ് കേരളത്തിലെ മഞ്ഞ നദി പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ട പുഴ ഏത് ഏതാണ് ഓപ്ഷൻ ബി പമ്പയാണ് ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ച ആദ്യ ഭരണാധികാരി ആര് ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ച ആദ്യ ഭരണാധികാരി കുത്തുബുദ്ദീൻ ഐബക്ക് ആണ് 38-ാമത്തെ ക്വസ്റ്റ്യൻ ഇലക്ട്രോൺ കണ്ടെത്തിയതാര് ഓപ്ഷൻ എ ജെ ജെ തോംസൺ കേരളത്തിലെ ആദ്യ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ഏത് ഓപ്ഷൻ ബി സമത്വ സമാജമാണ് ദെൻ ആത്മവിദ്യാ സംഘത്തിൻ്റെ സ്ഥാപകൻ ആര് ഓപ്ഷൻ ബി വാക്ഭടാനന്ദൻ ബ്രിട്ടൻ്റെ സഹായത്തോടെ പശ്ചിമ ബംഗാളിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് ശാല ഏതാണ് ബ്രിട്ടൻ്റെ സഹായത്തോടെ പശ്ചിമ ബംഗാളിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് ശാല ഓപ്ഷൻ എ ആറ് ദുർഗാപൂർ ആണ് ദുബബ്രി എന്ന് ഓർമ്മിച്ചാൽ മതി അപ്പോൾ എന്ത് കിട്ടും ദുർഗാപൂർ ബ്രിട്ടൻ്റെ സഹായത്തോടെ പശ്ചിമ ബംഗാളിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് പശ്ചിമഘട്ടത്തിനെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏത് പശ്ചിമഘട്ടത്തിനെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2012 ജൂലൈ 1 ഒരു സാധാരണ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഭാരം എത്ര ഓപ്ഷൻ ഡി 1400 ഗ്രാം ആണ് ഭൂപടത്തിൽ വരണ്ട ജലാശയത്തെ സൂചിപ്പിക്കുന്ന നിറം ഏത് ഭൂപടത്തിൽ വരണ്ട ജലാശയത്തെ സൂചിപ്പിക്കുന്നത് കറുപ്പ് നിറമാണ് കേരള മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭനാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി കാസർഗോഡ് റോമൻ കാർഷിക ദേവന്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ചൊവ്വയാണ് ഓപ്ഷൻ ഡി ചൊവ്വ മണ്ണിര കൃഷി അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി വെർമി കൾച്ചറാണ് ദെൻ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലവിൽ വന്ന വർഷം ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലവിൽ വന്നത് 1664 കേസരി ആരുടെ പത്രമായിരുന്നു ബാലഗംഗാധര തിലകിൻ്റെ ഓപ്ഷൻ ബി ആണ് ആൻസർ മണ്ണിലടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് ഓപ്ഷൻ സി ഹ്യൂമിക് ആസിഡാണ് മണ്ണിലടങ്ങിയിരിക്കുന്ന ആസിഡ് ഹ്യൂമിക് ആസിഡ് മനുഷ്യവികസനം ലക്ഷ്യം വെച്ച പഞ്ചവത്സര പദ്ധതി ഏത് ഓപ്ഷൻ ഡി 8ാം പഞ്ചവത്സര പദ്ധതി ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചതാര് ഓപ്ഷൻ സി കെ എം മുൻഷിയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി ഓപ്ഷൻ ബി കാനിംഗ് പ്രഭുവാണ് ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഏത് ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ബി ഓസ്മിയാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ഓപ്ഷൻ എ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകവും ഓപ്ഷൻ എ ആണ് ഓക്സിജനാണ് ഡിസ്ചാർജ് ലാമ്പുകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വാതകം ഏത് ഓപ്ഷൻ സി സോഡിയമാണ് സോമ എന്ന് ഓർമ്മിച്ചാൽ മതി സോഡിയം മഞ്ഞ നിറം നൽകുന്നു പെരിഡോക്സിൻ ഏത് വൈറ്റമിൻ്റെ രാസനാമമാണ് പിരിഡോക്സിൻ ഏത് വൈറ്റമിൻ്റെ രാസനാമമാണ് ഓപ്ഷൻ ഡി വിറ്റാമിൻ B6 മുഗൾ ചക്രവർത്തിയായ അക്ബറിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻ ഡി സിക്കന്ദ്ര
ഓർക്കിഡുകളുടെ പറദീസ എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഓർക്കിഡുകളുടെ പറദീസ ഓപ്ഷൻ സി അരുണാചൽ പ്രദേശ്. ഊരകങ്ങളുടെ ഹൃദയ അറകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ ആണ് മൂന്നാണ് ഉരകങ്ങളുടെ ഹൃദയ അറകളുടെ എണ്ണം. എന്നാൽ മുതല ഒരു ഉരകമാണെങ്കിലും നാല് ഹൃദയ അറകളാണ് മുതലകൾക്ക് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഓപ്ഷൻ സി മണിപ്പൂർ. ശക്തിസ്ഥലിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആരാണ്? ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധിയാണ്. അൽ ഹിലാൽ ആരുടെ പത്രമായിരുന്നു? ഓപ്ഷൻ എ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പത്രമായിരുന്നു അൽ ഹിലാൽ. തേങ്ങാവെള്ളത്തിലടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? തേങ്ങാവെള്ളത്തിലടങ്ങിയിരിക്കുന്ന ആസിഡ് കുപ്രിക് ആസിഡ് അല്ലെങ്കിൽ കാപ്രിക് ആസിഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഓപ്ഷൻ ഡി ആണ്. കേരള വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? ഓപ്ഷൻ ഡി 10th പഞ്ചവത്സര പദ്ധതി. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ സി സമുദ്രഗുപ്തനാണ് ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ വന്ധ്യവയോധികൻ ആര്? ഓപ്ഷൻ സി തുഷാർ ഗാന്ധി ഘോഷാണ്. തുഷാർ ഗാന്ധി ഘോഷ്. രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ സാധാരണ അളവ് എത്ര? രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ സാധാരണ അളവ് ഓപ്ഷൻ ഡി ആണ് 9 മുതൽ 11 മില്ലിഗ്രാം പെർ 100 ml. തിരുവനന്തപുരം ജില്ല രൂപം കൊണ്ട വർഷം 1949. ഓപ്ഷൻ എ ആണ്. ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ആണ് മലമ്പനി. മലമ്പനിയുടെ പേരാണ് മലേറിയ എന്ന്. അപ്പോൾ മലേറിയ എന്ന ഓപ്ഷൻ കണ്ടാലും മലമ്പനി എന്ന ഓപ്ഷൻ കണ്ടാലും ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ആണ് മലമ്പനിയാണ്. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന ഐസോടോപ്പ് ഏത്? ഓപ്ഷൻ എ കാർബൺ 14 ആണ്. തക്കാളിക്ക് നിറം നൽകുന്ന വർണ്ണ വസ്തു ഏത്? ഓപ്ഷൻ എ ലൈക്കോപ്പിൻ ആണ്. ഷഡ്പദങ്ങളുടെ ശ്വസന അവയവം ഏത്? ഓപ്ഷൻ ബി ട്രക്കിയ. മണ്ണിരയുടെ വിസർജന അവയവം ഏത്? ഓപ്ഷൻ സി നെഫ്രിഡിയ ആണ്. ഹരിജൻ സേവാ സംഘം സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ എ ബി ആർ അംബേദ്കർ. ബോർക്കട്ട് ചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സോഡിയം കാർബണേറ്റ് എന്തിൻ്റെ രാസനാമമാണ്? ഓപ്ഷൻ എ അലക്കുകാരം. 80 ആനന്ദ മഹാസഭ ആരംഭിച്ചത് ആര്? ഓപ്ഷൻ ബി ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. വന്ദേ മാതരം ആരുടെ പത്രമാണ്? ഓപ്ഷൻ എ ലാലാ ലജ്പത് റായിയുടെ പത്രമാണ് വന്ദേ മാതരം. അടുത്തത് ഒരു നല്ലൊരു കൊച്ചിനാണ്. ഒറ്റയാനാര്? ഓപ്ഷൻ എ തക്കാളി, ബി ചുവന്നള്ളി, സി വാഴപ്പഴം, ഡി ആപ്പിൾ. കണ്ടാലൊന്നും തോന്നത്തില്ല അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആപ്പിളാണ്. കാരണം തക്കാളിയിലും ചുവന്നുള്ളിയിലും വാഴപ്പഴത്തിലും അടങ്ങിയിരിക്കുന്നത് ഏതാണ്? ഓക്സാലിക് ആസിഡ് ആണ്. എന്നാൽ ആപ്പിളിൽ അടങ്ങിയിരിക്കുന്നത് മാലിക് ആസിഡ് ആണ്. നെക്സ്റ്റ്, ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആര്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഭാനുസിംഹൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ബി രവീന്ദ്രനാഥ ടാഗോർ ആണ്. നമ്മുടെ ശരീരത്തിൻ്റെ ശരാശരി താപനില എത്ര? ഓപ്ഷൻ ഡി 98.6 ഫാരൻഹീറ്റ് ആണ്. 98.6 ഫാരൻഹീറ്റ്. കാസർഗോഡ് ജില്ല രൂപം കൊണ്ട വർഷം അവസാനമായിട്ടാണ് രൂപം കൊണ്ടത്? ഓപ്ഷൻ സി 1984. ദെൻ 87 വിശപ്പിൻ്റെ രോഗം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി ആണ് മരാസ്മസ് ആണ്. മഹർ പ്രസ്ഥാനം സ്ഥാപിച്ചത് ബി ആർ അംബേദ്കർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. റോഹ്താങ് ചുരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ എ ഹിമാചൽ പ്രദേശ് ആണ്. മുഖ്യമന്ത്രിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആര്? ഓപ്ഷൻ എ ഗവർണറാണ്. ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആര്? ഓപ്ഷൻ എ സി രാജഗോപാലാചാരി. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകം ഓപ്ഷൻ എ ആണ് ആർഗൺ. ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹം ഏത്? ഓപ്ഷൻ സി മെർക്കുറി ആണ്. ഇന്ത്യയുടെ പാൽത്തുറ്റി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഓപ്ഷൻ എ ഹരിയാന. ദെൻ ഏത് രാജ്യത്തിൻ്റെ ബഹിരാകാശ സഞ്ചാരികളാണ് തായ്ക്കനോട്ട് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ചൈനയാണ്. ഏത് ജില്ലയിലൂടെയാണ് ചന്ദ്രഗിരി പുഴ ഒഴുകുന്നത്? ഓപ്ഷൻ ബി കാസർഗോഡ്. തുഗ്ലക് വംശം സ്ഥാപിച്ചത് ആര്? തുഗ്ലക് വംശം സ്ഥാപിച്ചത് ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ്. ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ച അവസാന ഭരണാധികാരി ആര്? ഓപ്ഷൻ ബി ഇബ്രാഹിം ലോധിയാണ്.
ഏഴ് പഗോഡകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി മഹാബലിപുരമാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടെത്തിയത് ആര്? ഓപ്ഷൻ ബി ജോസഫ് ബ്ലാക്ക് ആണ്. അപ്പം 100 മാർക്കിന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇനി ആവശ്യമുണ്ട്. ഇനി പുതിയൊരു കോഴ്സ് ആരംഭിക്കാൻ പോവാണ്, ഒക്കാബുലറി ചാലഞ്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്താൽ മാത്രം പോരാ, ടെലിഗ്രാം ചാനലിലും ടെലിഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. ഗ്രൂപ്പിൽ നല്ല നല്ല ഡിസ്കഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങളുടെ ഡൗട്ട്സ് അവിടെ നിങ്ങൾക്ക് ലൈവായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തീർക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു. ഓക്കെ.